അപ്പോൾ കർക്കിടക മാസമാണല്ലോ അല്ലേ? കർക്കിടക മാസം എന്ന് പറയുമ്പോൾ തന്നെ രാമായണ മാസ കാലമാണ്. അപ്പോൾ രാമായണ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട കണ്ടൻറ്റ് എന്ന് പറയുന്നത് തന്നെ നാലമ്പല ദർശനത്തെക്കുറിച്ച് തന്നെയാണല്ലോ. അപ്പോൾ ഞങ്ങളും നാലമ്പലത്തിൽ യാത്രയ്ക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ നാലമ്പല യാത്ര എന്ന് പറയുമ്പോൾ തന്നെ ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരെ നാലമ്പലങ്ങൾ ദർശിക്കുക എന്നുള്ളതാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത് പ്രധാനമായിട്ടും തൃശ്ശൂരാണ് പരമ്പരാഗതമായിട്ടുള്ള നാലമ്പല ദർശനമുള്ളത്. ഒന്ന് തൃപ്രയാറ്, അതുപോലെ തന്നെ കൂടൽമാണിക്യം, മുഴിക്കുളത്തുള്ള ക്ഷേത്രം, അതുപോലെ തന്നെ പയ്യാമ്പലുള്ള ക്ഷേത്രം. ഈ നാല് ക്ഷേത്രത്തിലാണ് പ്രധാനമായും. ഇപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് രാമപുരത്താണ്. രാമപുരത്തുള്ളൊരു പ്രത്യേകത എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് ക്ഷേത്രങ്ങൾ അടുത്തടുത്താണ്. പക്ഷേ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ നാല് ക്ഷേത്രങ്ങളും കുറച്ച് ദൂരമുള്ളത് കൊണ്ട് തന്നെ പ്രായമായവർക്കും മറ്റും പോയി വരാനും ഒക്കെയുള്ള പ്രയാസങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ രാമപുരത്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് പോയി യാത്ര ചെയ്ത് അധികം ക്ഷീണമില്ലാതെയൊക്കെ തന്നെ പോയി വരാം. അധികം തിരക്കുമില്ല. തൃശ്ശൂരുള്ള അത്രയും തന്നെ തിരക്കുമില്ല. തൃശ്ശൂർ പരമ്പരാഗതമായതുകൊണ്ട് തന്നെ എല്ലാവരും ആദ്യം ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് തൃശ്ശൂർക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പോകാനായിട്ട് തിരക്ക് കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ ഞങ്ങൾ പോയത് രാമപുരത്തേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ രാമായണ മാസ കാലഘട്ടത്തിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ യാത്രയിലൂടെ അറിയാം. അതേപോലെ തന്നെ ശ്രീരാമനെക്കുറിച്ചും രാമായണത്തെക്കുറിച്ചും, അതുപോലെ തന്നെ ഈ രാമപുരത്തെ എങ്ങനെയാണ് ഈ ഒരു ദർശനം നടത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. ഒരു കാര്യം കൂടി പറയുകയാണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മളെ പ്രൊമോട്ട് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക്, കമൻറ്റുകൾ ഒക്കെ ചെയ്യുക. അത് മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിലേ നമുക്ക് പുതിയ വീഡിയോകൾ ചെയ്ത് നിങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ കൂടെ വൈഫും കൊച്ചുമുണ്ട്. ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നതിന് നമ്മൾ മൂവാറ്റുപുഴയിൽ നിന്നാണ് വരുന്നതെങ്കിൽ നേരെ കൂത്താട്ടുകുളം എത്തിക്കഴിഞ്ഞിട്ട് അവിടെ നിന്നൊരു കൂത്താട്ടുകുളത്തു നിന്ന് ഒരു ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 കിലോമീറ്ററോളം പോകുന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻപിലെത്തും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തൃപ്രയാറ് തൃശ്ശൂർ പോകുമ്പോൾ ഉണ്ടാകുന്നത് പോലെയുള്ള തിരക്ക് ഇവിടെ ഉണ്ടാവില്ല. അവിടുത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത് ഏറ്റവും പ്രാധാന്യമായിട്ട് ആളുകൾ പോകുന്ന ഒരു സ്ഥലമാണ് രാമപുരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് തിരക്ക് ഉണ്ടാവില്ല. പിന്നെ ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഏകദേശം ഒരു 3 കിലോമീറ്റർ ചുറ്റളവിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പോയി തൊഴുത് വരുന്നതിന് വേണ്ടിയിട്ട് വളരെ സൗകര്യപ്രദമായ ഒരു ക്രമീകരണമാണ് ഇവിടെ ഉള്ളത്. രാമായണ മാസക്കാലത്ത് നാലമ്പലം ദർശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം പുണ്യമായിട്ടാണ് കരുതുന്നത്. എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു പ്രാവശ്യം രാമായണം മുഴുവൻ കാണ്ഡങ്ങളും വായിക്കുന്നത് പോലെ അത്ര പ്രാധാന്യമാണ് ഒരു ദിവസം നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈ നാല് ക്ഷേത്രങ്ങളും തൊഴുത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ശ്രീരാമ സന്നിധിയിൽ നമ്മൾ എത്തുമ്പോൾ ധാരാളം പൂജാവിധികൾ ഇവിടെയുണ്ട്. പലതിലും 100 രൂപ വരെയുള്ള ചാർജ്, അതിൽ താഴെയുള്ളതും ഉണ്ട്. അങ്ങനെ ഉള്ള രസീത് എഴുതി നമ്മൾ പൂജാവിധികൾ നമുക്ക് ചെയ്യാം. അമ്പും വില്ലും സമർപ്പിക്കുന്നത് ഒരു പ്രധാന വഴിപാടാണ്. കാരണം ധർമ്മത്തെ ജയിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പ്രതീകമാണല്ലോ അമ്പും വില്ലും. ആ പ്രതീകത്തെ വച്ച് കൊണ്ട് നമ്മൾ പൂജ ചെയ്യുക എന്ന് പറയുന്നത് അത് പ്രധാനമാണ് ഇവിടെ. പിന്നെ എല്ലായിടത്തും മീൻകുളങ്ങളും എല്ലാം ഉണ്ട്. മീനൂട്ടമൊക്കെ പ്രധാനമായിട്ട് തൃപ്രയാറൊക്കെ ആണെങ്കിൽ മീൻകൂട്ടെല്ലാം പ്രധാനമാണ്. ശ്രീരാമ ഭഗവാന് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിന് പ്രധാന കാരണം, ശ്രീരാമ ഭഗവാനെ പോലെ ഒരു ഈശ്വര സങ്കല്പം അല്ലെങ്കിൽ ഒരു ഈശ്വര അവതാരം അതിന് മുമ്പോ അതിന് ശേഷമോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ശ്രീരാമചന്ദ്രൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ശ്രീരാമചന്ദ്രൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് തൻ്റെ ജീവിതത്തിൽ നിന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. ജീവിതത്തിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ കാണിക്കാൻ സാധിച്ചിട്ടുള്ള വേറെ ഒരു ദൈവീക സങ്കല്പവും അതിന് മുമ്പ് ഈ ഭൂമിയിൽ തന്നെ ഉണ്ടായിട്ടില്ല. ശ്രീരാമ സന്നിധിയിൽ നിന്ന് നേരെ ഇനി ലക്ഷ്മണ സന്നിധിയിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെ ഉള്ള, അതായത് ശ്രീരാമക്ഷേത്രത്തിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ ഒരു
വഴി റൈറ്റ് സൈഡിലേക്ക് ഒരു വഴി പോകുന്നുണ്ട്. അതിലൂടെ ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ചെന്ന് കഴിഞ്ഞാൽ ലക്ഷ്മണക്ഷേത്രമായി. ആ ലക്ഷ്മണക്ഷേത്രത്തിൽ നിന്നും കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഭരതക്ഷേത്രമായി. ഭരതക്ഷേത്രത്തിൽ നിന്നും കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ ശത്രുഘ്ന ക്ഷേത്രവുമായി. വീണ്ടും തിരിച്ച് നമ്മൾ ശ്രീരാമക്ഷേത്രത്തിലേക്ക് വരുന്ന രീതിയിലാണ് രാമപുരത്ത് ഉള്ള ആരാധനാക്രമം എന്ന് പറയുന്നത്. എല്ലാവരും പോകുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ രാമപുരം ജംഗ്ഷനിലുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് നേരെ ഇവിടെ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ അതെ, അവിടുത്തെ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്തു, നേരെ ഇവിടെ ക്ഷേത്രത്തിൽ കയറി തൊഴുത് അങ്ങോട്ട് പോകണം. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്നത് പോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ ശംഖും അതുപോലെ സുദർശനവും ഒക്കെ അടങ്ങുന്നതാണ് മറ്റ് അനിയന്മാരായ അവതാരങ്ങളും. അപ്പോൾ ശ്രീരാമന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു ലക്ഷ്മണൻ. അതുപോലെ തന്നെ ലക്ഷ്മണന് ഏറ്റവും പ്രിയപ്പെട്ടവൻ സ്വന്തം പിതാവിനെ പോലെ കണ്ട് ആരാധിച്ചിരുന്ന ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു ശ്രീരാമനും. അപ്പോൾ ലക്ഷ്മണൻ വനവാസ കാലഘട്ടത്തിലെല്ലാം ശ്രീരാമനോടൊപ്പം പോകാൻ തുനിയുകയും അങ്ങനെ ശ്രീരാമനോടൊപ്പം വനവാസ കാലഘട്ടത്തിൽ രാത്രി ഉറങ്ങാതെ ശ്രീരാമചന്ദ്രന് മറ്റുള്ള ആക്രമണങ്ങളോ ഒന്നും ഉണ്ടാവാതെ രാത്രി ഉറങ്ങാതെ കാത്തിരിക്കുകയും പകൽ കുറച്ച് സമയം മാത്രം ഉറങ്ങുകയും ചെയ്ത് അങ്ങനെ ത്യാഗ സന്നദ്ധത കാണിച്ച അനിയൻ കൂടിയാണ് ലക്ഷ്മണൻ. അതുമാത്രമല്ല, ശ്രീരാമചന്ദ്രനോടൊപ്പം സീത പോരാൻ തയ്യാറായപ്പോൾ ലക്ഷ്മണൻ തൻ്റെ ഭാര്യയോട് നീ ഇവിടെ ഉണ്ടാവണമെന്നും അമ്മയ്ക്കും എല്ലാവർക്കും തുണയായി നീ എപ്പോഴും ഇവിടെ ഉണ്ടാവണമെന്നും പറഞ്ഞ് ഭാര്യ വിയോഗത്തോടുകൂടി കാട്ടിൽ വസിച്ച ഒരാളാണ് ലക്ഷ്മണൻ. അങ്ങനെ വളരെയധികം ത്യാഗം സഹിച്ച് ശ്രീരാമചന്ദ്രൻ്റെ ഏറ്റവും അടുത്ത ആളായി നിന്ന ലക്ഷ്മണ ക്ഷേത്രത്തിൽ തൊഴുക എന്ന് പറയുന്നത് തന്നെ ഈ രാമായണ മാസത്തിലെ ഏറ്റവും വലിയ പുണ്യം തന്നെയാണ്. മറ്റുള്ള ക്ഷേത്രങ്ങളിലേതുപോലെ തന്നെ 100 രൂപയോളം വരുന്ന പൂജാവിധികളും ഇവിടെയുണ്ട്. അതിൽ പ്രധാന ചതുർബാഹു സമർപ്പണവും ഇവിടുത്തെ പ്രധാനമാണ്. താമ്പൂലം, അങ്ങനെ പല രീതിയിലുള്ള പൂജാവിധികളും നമ്മൾക്ക് ഇവിടെയും നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. ശ്രീരാമചന്ദ്രനും രാമായണത്തിനുമുള്ള പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതിൻ്റെ കാലഘട്ടത്തിൻ്റെ ആ ഒരു പഴക്കം തന്നെയാണ്. നമുക്കറിയാം സത്യം നീതി ധർമ്മം ഇവയ്ക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാൽ പോലും അത് പുണ്യം എന്ന് പഠിപ്പിച്ച ആളാണ് ശ്രീരാമചന്ദ്രൻ. തൻ്റെ ജീവിതത്തിലൂടെ അത് കാണിച്ച് തന്ന അവതാരം കൂടിയാണ് ശ്രീരാമചന്ദ്രൻ്റേത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പാണ് ക്രിസ്തുവർഷം എന്ന് പറയുന്നത്. അതിനും ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പാണ് ശ്രീബുദ്ധൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അതിനും പിന്നെയും ഏകദേശം ക്രിസ്തുവിനും 3000 വർഷങ്ങൾക്ക് മുൻപാണ് ശ്രീകൃഷ്ണൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ ശ്രീകൃഷ്ണൻ, ഭഗവാൻ ശ്രീകൃഷ്ണൻ പോലും ശ്രീരാമചന്ദ്രനെ ഗുരുവായി കണ്ട് ആരാധിച്ചിരുന്നു എന്ന് മഹാഭാരതത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ശ്രീകൃഷ്ണനും 2000 വർഷങ്ങൾക്ക് മുൻപാണ് ശ്രീരാമചന്ദ്രൻ ജീവിച്ചിരുന്നത്. അപ്പോൾ ഇന്നേക്ക് ഏകദേശം 7000 വർഷങ്ങൾക്ക് മുൻപാണ് ശ്രീരാമചന്ദ്രൻ ജീവിച്ചിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതായത് ഇന്നേക്ക് ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു നബി തിരുമേനിയുടെ കാലഘട്ടം. അതിനും 500 വർഷങ്ങൾക്ക് മുൻപായിരുന്നു ക്രിസ്തുദേവൻ്റെ കാലഘട്ടം. അതിനും 500 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ശ്രീബുദ്ധൻ്റെ കാലഘട്ടം. ഈ ശ്രീബുദ്ധനും ഏകദേശം 2500 വർഷങ്ങൾക്ക് മുൻപായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ കാലഘട്ടം. ഈ ശ്രീകൃഷ്ണനും ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപായിരുന്നു ശ്രീരാമചന്ദ്രൻ്റെ കാലഘട്ടം. അതായത് ഇന്നേക്ക് 7000 വർഷങ്ങൾക്ക് മുൻപായിരുന്നു ശ്രീരാമചന്ദ്രൻ ജീവിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ശ്രീരാമചന്ദ്രൻ്റെ മഹത്വം നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത്. കാരണം ശ്രീരാമചന്ദ്രൻ പറഞ്ഞു തന്നിട്ടുള്ളത് എന്താണോ അതിൽ കൂടുതലായിട്ട് പിന്നീട് വന്ന ആർക്കും പറയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരു കാര്യം ഒരാൾ പറഞ്ഞതിനെ പിന്നീട് നമുക്ക് മറ്റു പലർക്കും പലതും പറയാൻ സാധിക്കും. പക്ഷേ ശ്രീരാമചന്ദ്രന് മുൻപ് ഒരു അവതാരത്തെക്കുറിച്ച് ആരും പറയുന്നില്ല, ഒന്നുമില്ല. ശ്രീരാമചന്ദ്രനാണ് ഏറ്റവും പുരാതനമായിട്ട് നമുക്ക് ആദ്യമായി ഈ അറിവുകൾ പറഞ്ഞു തന്നത്. അല്ലെങ്കിൽ വാൽമീകിയാണ് നമുക്ക് ഈ അറിവുകൾ പറഞ്ഞു തന്നത്. വാൽമീകിയിലൂടെ അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രനിലൂടെ വാൽമീകിയാണ് നമുക്ക് ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്തിച്ചത്. അപ്പോൾ അത്ര കാലഘട്ടം മുമ്പുള്ള ഒരു മഹാകാവ്യമാണ് രാമായണം. അതുപോലെ തന്നെ ശ്രീരാമചന്ദ്രനും അത്രയും കാലഘട്ടങ്ങൾക്ക് മുമ്പുള്ളതാണ്.
അപ്പോൾ അതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഇത്രയും 7000 വർഷങ്ങളോളം നിലനിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ രാമായണത്തിൻ്റെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്ന് കാണിച്ചു തരുന്നതാണ്. ഒരുപാട് പടവെട്ടുകളും ഒരുപാട് ആക്രമണങ്ങളും ഒക്കെ നടന്ന ഒരു കാലഘട്ടങ്ങൾക്ക് ശേഷവും ഇന്നും രാമായണവും ശ്രീരാമചന്ദ്രനും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ അത്ഭുതം തന്നെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശ്രീരാമചന്ദ്രൻ്റെ ആ കാലഘട്ടത്തിൽ ശ്രീരാമൻ പറഞ്ഞു തന്നതിൽ കൂടുതലായിട്ട് ഒന്നും മറ്റാർക്കും നമുക്കിവിടെ പറഞ്ഞു തരാൻ, ശ്രീകൃഷ്ണന് പോലും പറഞ്ഞു തരാൻ സാധിച്ചിട്ടില്ല എന്ന് തിരിച്ചറിയുക. അങ്ങനെ 4 ക്ഷേത്രങ്ങളും കടന്ന് നമ്മൾ ഈ ഒരു നാലമ്പല യാത്ര ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ നാലമ്പലം വരിക. രാമപുരത്ത് വന്നാൽ തിരക്ക് കുറവായിരിക്കും, അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ പോകാൻ പ്രായമായവർക്കും പോകാൻ എളുപ്പവുമാണ്. അങ്ങനെ ആദി പുരുഷനായ ഉത്തമ പുരുഷോത്തമനായ ശ്രീരാമ ഭഗവാനെ തൊഴുത്, അല്ലെങ്കിൽ ദശാവതാരത്തിലെ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തിന് പോലും സമാനമായ ദശാവതാരത്തിലെ ത്രേതായുഗ നാഥനായ ശ്രീരാമചന്ദ്രനെ തൊഴുത്, ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് തിരിക്കുകയാണ്. വീണ്ടും അടുത്ത നാലമ്പല യാത്രയ്ക്കായി തിരികെ എത്താം എന്ന ശുഭപ്രതീക്ഷയോടെ. അപ്പോൾ നമ്മുടെ നാലമ്പല കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ നാലമ്പല വിശേഷങ്ങളും ക്ഷേത്ര ദർശനത്തിനെ കുറിച്ചുള്ളതും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടിങ് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കുകൾ കമൻറ്റുകളും എല്ലാം ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. ഇത് എൻ്റെ നെയ്ബറായിട്ടുള്ള ടോണിയാണ്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോയുടെ ഔട്ടർ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ ടോണി വന്നു. അപ്പോൾ ടോണി എങ്ങനെയും കൂട്ടി ചേർത്ത് ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.